ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് പൂർണ്ണമാകുന്നില്ല. ഒത്തിരി സമയം പല കാര്യങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുമറിയാതെയും ഈ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. എങ്ങനെയാണ് നമുക്ക് പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും റിസൾട്ട് കിട്ടുന്നില്ല, സക്സസ് ആവുന്നില്ല, ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തെ നേടിയെടുക്കാൻ കഴിയാതെ മാറ്റിവെക്കപ്പെട്ടുകൊണ്ട് മാറിപ്പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല എക്സസൈസ് ആണ് ഞാനിവിടെ തരുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതല്ലാതെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോലും പഠിക്കേണ്ടതാണ്. നമ്മൾ ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങളും, എന്നാൽ എങ്ങനെ നമ്മുടെ ചിന്തകളെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നേടിയെടുക്കാം എന്നുള്ളതാണ്. ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനിത് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തുകൂടി കൂടിയാണ് നിങ്ങളായിരിക്കുന്നത്. ഇതൊരു എക്സസൈസ് ആണ്. നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, മനസ്സിനെ എങ്ങനെയാണ് നമുക്ക് വിജയത്തിലേക്ക് ഒരു സക്സസ്സിലേക്ക്, ചില ആൾക്കാർ ചില കാര്യങ്ങൾ തീരുമാനമെടുത്ത് അത് നടത്തിയിരിക്കും, അത് നടന്നിരിക്കും. ചില ആൾക്കാർ ഒരു വാക്ക് പറഞ്ഞാൽ അത് പറഞ്ഞതാണ്, അത് കംപ്ലീറ്റഡ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് ആ ഒരു ഡെപ്തിലേക്ക് എത്താനായിട്ടോ അത് അച്ചീവ് ചെയ്ത് പൂർത്തിയാക്കാനുള്ള ഒരു ഡെപ്ത് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ പലതും നമ്മൾ വളരെ വേഗമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കും, അതിൽ കുറേയൊക്കെ ശ്രമിച്ചു നോക്കും. പക്ഷേ നമ്മൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നോക്കിയാൽ, പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ കഴിയുന്നുണ്ടോ, നമ്മുടെ മനസ്സിൽ നമ്മൾ സെറ്റ് ചെയ്ത ഗോളിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? ചിലപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ ഈ സ്ഥാപനം ഇത്രയും നാൾ വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൃത്യമായിട്ട് ഞാൻ എന്തിനാണോ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത് ആ പർപ്പസിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഒത്തിരി കുറവുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നോടൊപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാം. നമ്മുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് ശരിയായിട്ട് പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഏൽപ്പിക്കാം എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ സമയമാണ് ഏറ്റവും പ്രധാനമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നു, സമയമല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് തോന്നുന്നത് ഫോക്കസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. ഇപ്പോൾ ഫോക്കസ് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പലതും ചെയ്യാൻ കഴിയാതെ പോകുന്നത്. ഒരെണ്ണത്തിൽ തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ഫൈനലി ഒന്നും നമുക്ക് നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു ആക്ഷനിലായിരിക്കുക. ഒരു പേപ്പർ എടുക്കുക. ഓക്കെ, പേപ്പർ എടുത്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പൗസ് ചെയ്യണമെങ്കിൽ പൗസ് ചെയ്തിട്ട് പേപ്പർ എടുത്തിട്ട് വരാം, അതിനുശേഷം ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡിയായി എന്ന് വിചാരിക്കുന്നു. ഒരു വൈറ്റ് കളർ ഒരു സാധാരണ പേപ്പർ എടുത്തതിന് ശേഷം ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം, ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് മറ്റ് വീഡിയോയിലേക്ക് പോകാം. പക്ഷേ ഈ പറയുന്നതിനകത്തൊരു കാര്യമുണ്ടെന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. ആ പേപ്പർ എടുക്കുക തന്നെ ചെയ്യാം. അതിനകത്ത് ഒന്ന് എന്നൊരു പോയിൻ്റ് ഇടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ചെറിയ ടൈമർ തരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് 21 കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത വർഷം അച്ചീവ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഞാൻ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച് നേടിയെടുക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. എന്തും എഴുതാം, നിങ്ങളുടെ ബിസിനസ് മാത്രമല്ല, ഫാമിലിക്കകത്തായിരിക്കാം, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ആ പേപ്പറിലേക്ക് എഴുതാം. ആ പേപ്പറിൽ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ, ഓക്കെ, എനിക്കിത് നേടിയെടുക്കണം, എനിക്ക് ഇവിടെ എത്തണം എന്നൊക്കെ നിങ്ങൾ പല സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാകും. അതിനെല്ലാം ഒരു 21 കാര്യം എഴുതുക. 21 എന്നുള്ളത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ മിനിമം 21 എങ്കിലും എഴുതണം. ഓക്കെ, ഏറ്റവും കുറഞ്ഞത് 21 എണ്ണമെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഇത് എഴുതുന്നതിന് ഒരു ചെറിയൊരു കണ്ടീഷനുണ്ട്. 7 മിനിറ്റ് സമയമുണ്ട്. ആ 7 മിനിറ്റിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അടുത്ത കൗണ്ട്ഡൗണിലേക്ക് ഞാൻ മാറ്റും. അപ്പോൾ സ്ക്രീനിൽ കൗണ്ട്ഡൗൺ വരുന്നുണ്ടാവും. ആ കൗണ്ട്ഡൗൺ 7 മിനിറ്റാണ്. അപ്പോൾ ആ കൗണ്ട്ഡൗൺ തീരുന്നതിന് മുമ്പ് മിനിമം ഏറ്റവും കുറഞ്ഞത് 21 പോയിൻ്റെങ്കിലും എഴുതുക. ഞാൻ വീണ്ടും ഒന്നുകൂടെ എക്സ്പ്ലനേഷൻ തരാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വരുന്ന വർഷമോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച 21 കാര്യങ്ങൾ. 21-ൽ കുറയരുത്, കുറച്ച് കൂടിയാലും കുറഞ്ഞു പോകരുത്. ആ രീതിയിൽ ഒരെണ്ണം എഴുതുക. അതിനുശേഷം അതെങ്ങനെയാണ് നമുക്ക് ഒരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫോക്കസ് സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു വ്യത്യാസമായിരിക്കും ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ നിങ്ങളുടെ സമയം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, കൗണ്ട് ഡൗൺ തുടങ്ങുന്നു. 7 മിനിറ്റാണ് നിങ്ങളുടെ സമയം.
ഓക്കെ, ഗുഡ് ഗുഡ്, കൺഗ്രാറ്റ്സ്. നിങ്ങളിപ്പോൾ ആ പേപ്പറിൽ എഴുതി എന്ന് വിചാരിക്കുന്നു. ആ പേപ്പറിലേക്ക് നോക്കിയേ, ഇപ്പോൾ നിങ്ങളൊരു 21 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈം എഴുതി വന്നപ്പോഴത്തേക്ക് 7 മിനിറ്റ് തീർന്നുപോയി, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. പക്ഷെ വളരെ ഫാസ്റ്റായിട്ട് വലിച്ചു നീട്ടി സമയം കളയരുത്. വളരെ ഫാസ്റ്റായിട്ട് ഇതിനെ ഒന്ന് പൗസ് ചെയ്തിട്ട് അന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരിക. ഒരിക്കലും നീളത്തി സമയം എടുക്കരുത്. 7 മിനിറ്റിനകത്ത് ചെയ്യണമെന്നുള്ളതാണ്. ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് 21 എത്തിയില്ല, കുറച്ച് ബാക്കിലോട്ടായിപ്പോയി, ഒരു 17-18 ആയിപ്പോയി, ഇനി ബാക്കിയും കൂടെ എഴുതാനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് 1 മിനിറ്റ് കൂടെ നിങ്ങൾ എടുത്തോളൂ. അത് നിങ്ങളുടെ പെർമിഷൻ വിട്ടേക്കാണ്. ഇനി എഴുതി കഴിഞ്ഞ മെമ്പേഴ്സ് ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ 1, 2 നമ്പർ ഇട്ടിട്ട് 27 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു കളർ പേനയോ പെൻസിലോ ഉണ്ട് എങ്കിൽ അത് എടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സാധാരണ ഒരു പേന എടുത്തതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള 7 കാര്യങ്ങളെ ഒന്ന് റൗണ്ട് ചെയ്യുക, ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. കളർ പെൻസിൽ ഉണ്ടെങ്കിൽ ഒന്ന് കളർ ഇത് ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്ന 7 കാര്യങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യുക. ഇത് ചെയ്യുന്നതിന് ഒരു സമയമുണ്ട്, 3 മിനിറ്റ് ആണ്. അതിൽ 2 മിനിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യാനായിട്ട്, 7 എണ്ണം റൗണ്ട് ചെയ്യണം. ആ എടുത്തിരിക്കുന്ന 27 പോയിന്റിൽ 7 എണ്ണത്തിന് ഒന്ന് റൗണ്ട് ചെയ്യാം. 2 മിനിറ്റ് കൊണ്ട് അത് ചെയ്യാം. അതിനുശേഷം 1 മിനിറ്റ് കൂടെ സമയം എടുക്കാം. ആ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, പ്രാധാന്യമാണ് നമ്മളിതിനകത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആ റൗണ്ട് ചെയ്ത സമയത്ത് ഓക്കെ ഇതല്ല, ഇതിനേക്കാളും മറ്റതാണ് കുറച്ചുകൂടെ പ്രാധാന്യം എന്ന് തോന്നുകയാണെങ്കിൽ ആ റൗണ്ട് ചെയ്തതിനെ ഒന്ന് വെട്ടിയതിന് ശേഷം മറ്റേതിലേക്കൊന്ന് മാർക്ക് ചെയ്യുക. ആ രീതിയിൽ ചെയ്യാം. 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 7 പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഏറ്റവും പ്രധാനപ്പെട്ട 7 കാര്യങ്ങളെ പോയിന്റ് ചെയ്യുക. അതിനുശേഷം 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒന്ന് ഫൈനലൈസ് ചെയ്യുക. ടോട്ടൽ 3 മിനിറ്റിൻ്റെ കൗണ്ട് ഡൗൺ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്ന് ചെയ്ത് നോക്കുക വളരെ ആത്മാർത്ഥമായിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 കാര്യങ്ങളിലേക്ക് നിങ്ങൾ നിൽക്കുന്നുണ്ട് അല്ലേ.
ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോവാണ്. അടുത്ത് വീണ്ടും ഒരു 3 മിനിറ്റ് സമയം തരുന്നുണ്ട്. ആ 3 മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ എടുത്തിരിക്കുന്ന 7 കാര്യങ്ങളിൽ നിന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ മറ്റൊരു പേപ്പറിലേക്ക് എഴുതുക. ആ പേപ്പറിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ട്, അതിനാണ് എഴുതിയെന്നുണ്ടെങ്കിൽ ആ പോയിന്റിന് നിങ്ങൾ എഴുതേണ്ടത് ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഒരു യാത്രയിലാണ്, ഞാനത് വാങ്ങും അല്ലെങ്കിൽ വാങ്ങി എന്നുള്ള രീതിയിലേക്ക് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വാങ്ങി എന്നുള്ളത് എഴുതുന്നത് എപ്പോഴും നല്ലതാണ്. പലതും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഒരു ഓഫീസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരുണ്ട്, അപ്പോൾ നിങ്ങൾ അതായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് ഗോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എഴുതാം. ഞാൻ ഓഫീസ് കറണ്ട് സിറ്റുവേഷൻ ആദ്യം എഴുതാം. ഞാൻ ഓഫീസ് ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ്, അതായത് കറണ്ട് സിറ്റുവേഷൻ. അതിനുശേഷം അടുത്ത സെൻറ്റൻസിൽ നമ്മൾ എഴുതേണ്ടത് ഞാനൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്നുകൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 3 പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ ആ 7 എണ്ണത്തിൽ നിന്ന് 3 പോയിന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തതിന് ശേഷം അതിനെ കറണ്ട് സിറ്റുവേഷനും അത് ചെയ്തതായിട്ട് ഒരു സെൻറ്റൻസ് മാത്രം ഒന്ന് എഴുതുക. വീണ്ടും ഒരു 3 മിനിറ്റ് ഇരുന്നു. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ വരാൻ പോവുക. ഈ ഒരു 8 3 പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ വരുന്നത്. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, ഗുഡ്. അപ്പോൾ നിങ്ങൾ ആ ഒരു 3 പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു വീഡിയോ ഇവിടെ ഇപ്പോൾ വൈൻഡ് പോകും, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ 3 കാര്യങ്ങളാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്, 1, 2, 3. ഇത് ഓരോന്നായിട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, അതായത് സക്സസ് ആക്കണം. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3-ാമത്തെ പോയിന്റ് നമ്മൾ
ചെയ്യുന്നതിന് മുമ്പ് രണ്ടാമത്തെ പോയിന്റ് പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്ത് തീർത്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ്, ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യണം. അതിനെ തിരിച്ചു പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ പോയിന്റ് പൂർണ്ണമായിട്ടും ചെയ്തിട്ടേ രണ്ടാമത്തത് തുടങ്ങാവും, രണ്ട് ചെയ്ത് തീർന്നിട്ടേ മൂന്ന് തുടങ്ങാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ സക്സസ് ആക്കാനായിട്ട് പോവാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ആ ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന ചിലപ്പോൾ ഒരു പുതിയ ഓഫീസ് തുടങ്ങാനായിട്ടോ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്താണോ, എന്ത് കാര്യമാണെങ്കിലും ആ ഒരു വിഷയത്തെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉള്ള എന്തൊക്കെ വഴികളാണുള്ളത്, ഇത് എനിക്ക് നേടിയെടുക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് 21 കാര്യങ്ങൾ, 7 മിനിറ്റ് ഉണ്ട്. അത് നിങ്ങളുടെ മൊബൈലിൽ കൗണ്ട് ഡൗൺ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ചെയ്യാം, ഈ വീഡിയോയുടെ പാർട്ടല്ല, അല്ലാതെ സെൽഫായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒന്ന് എഴുതി നോക്കിയാൽ, അതായത് ആ ഒരു വിഷയം തുടക്കത്തിൽ നമുക്ക് ഒരു ചിന്തിക്കാൻ സമയം കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയമായിട്ടൊരു കൗണ്ട് ഡൗൺ ഇട്ടതിന് ശേഷം 7 മിനിറ്റ് ഉണ്ട്. ആ കാര്യം ഇപ്പോൾ അല്പം മുമ്പ് ഞാൻ എഴുതിയൊരു പോയിന്റ് എന്ന് പറയുന്നത്, എനിക്കൊരു ഓഫീസ് തുടങ്ങണം അല്ലെങ്കിൽ ഞാനൊരു ഓഫീസ് തുടങ്ങുന്ന യാത്രയിലാണ്, ഞാനൊരു ഓഫീസ് തുടങ്ങി എന്നാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പുകൾ, ഓഫീസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പേര് കണ്ടെത്തണം, ലീഗൽ രജിസ്ട്രേഷൻ വേണം, അതിൻ്റെ സ്ഥലം കണ്ടുപിടിക്കണം, അങ്ങനെ കുറേ കുറേ കാര്യം വരുമല്ലോ. അങ്ങനെയുള്ള സ്റ്റെപ്പുകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരുന്ന 21 കാര്യം എഴുതുക. ഓക്കെ, ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്യാണ്, നമ്മൾ വേഗമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാതെ എനിക്ക് വേണ്ടത് ഷാർപ്പായിട്ട് നേരെ ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ്. ഈ ഒരു എക്സസൈസ് ചെയ്ത ഒരു വ്യക്തിയുടെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് ഒരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ജോലിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കല്യാണം കഴിഞ്ഞു, എല്ലാം സാധാരണ നടക്കുന്ന പോലെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ അദ്ദേഹം ഈ ജോലിയിലൊക്കെ പ്രവേശിക്കുന്ന അന്ന് മുതലുള്ള ഒരു വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്. ഇപ്പോൾ താമസിക്കുന്ന കറണ്ടിടാണ്, 30 വർഷമായിട്ട് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയിന്റ് കിട്ടിയത് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളതായിരുന്നു. അതിനുശേഷം ആ വീടിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ പുള്ളിക്കും താല്പര്യം. അദ്ദേഹം താമസിച്ചിരുന്നതിൻ്റെ കുറച്ച് അടുത്തൊക്കെ ഫ്ലാറ്റുകളുണ്ട്, അപ്പോൾ അങ്ങനെ ചില ഫ്ലാറ്റുകൾ അദ്ദേഹം നേരത്തെ പോയി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്ലാറ്റ് അദ്ദേഹത്തിന് വാങ്ങണമെന്ന് താല്പര്യം തോന്നി, പക്ഷേ അത് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഫ്ലാറ്റുകളാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ വ്യക്തി ഈ സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് എന്നുള്ള രീതിയിൽ എഴുതിയ വ്യക്തി അതിൻ്റെ 21 കാര്യങ്ങൾ എഴുതിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി, എനിക്കിപ്പോൾ എന്താണ് അസറ്റുള്ളത്, എനിക്ക് ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഓക്കെ ഈ പ്രോപ്പർട്ടി വിൽക്കുകയാണെങ്കിൽ എനിക്കിത് വാങ്ങാം. അപ്പോൾ വീണ്ടും പുള്ളി എഴുതി, ഓക്കെ ഈ പ്രോപ്പർട്ടി വിൽക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനത് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ലിസ്റ്റ് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കിട്ടും, ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ ആ എമൗണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാം. പുള്ളി അങ്ങനെ ആ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സ്വയം അതിനെ ചിന്തിക്കാനായിട്ടും ഈ സ്റ്റെപ്പിലൂടെ 21 കാര്യങ്ങൾ എഴുതി, ആ ഒരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ആ 21 കാര്യങ്ങൾ എഴുതിയതിന് ശേഷം അദ്ദേഹം 3-ാമത്തെ ദിവസം അദ്ദേഹം ആക്ഷൻസിലേക്ക്, ഫുൾ ആക്ഷനിലേക്ക് വന്നു. അദ്ദേഹം ഈ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് തീരുമാനമെടുത്തു, ആ പ്രോപ്പർട്ടിയെ എല്ലാ സ്ഥലങ്ങളിലേക്കും അനൗൺസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം കൃത്യം 12-ാമത്തെ ദിവസം പുതിയ വീട്ടിൽ അദ്ദേഹം താമസം ആരംഭിച്ചു. അതായത് റെഡി ടു ഒക്യുപ്പി ആയിട്ടുള്ള ഒരു ഫ്ലാറ്റായിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ 30 വർഷമായിട്ട് അദ്ദേഹത്തിന് എടുക്കാൻ കഴിയാതിരുന്ന തീരുമാനം അദ്ദേഹത്തിന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റി. അതായത് അദ്ദേഹം ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ലോൺ എടുക്കണം, അത് വേണം. അപ്പോൾ ഓൾറെഡി ഉള്ള പ്രോപ്പർട്ടി തന്നെ അദ്ദേഹത്തിന് വിറ്റിട്ട് ഇമീഡിയറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് കഴിഞ്ഞു. ചിലപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇരുന്ന് ആലോചിച്ചാൽ നമ്മുടെ ചിന്തിക്കാൻ സമയം കൊടുക്കുന്നില്ല എന്ന് പറയുകയാണ് നമ്മുടെ ശരിയായ പ്രശ്നം. പക്ഷേ ഞാൻ ഇപ്പോൾ തന്ന ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ശരിയായിട്ട് നമ്മൾ ചിന്തിച്ച് ഫോക്കസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതുപോലെ നമ്മുടെ ലൈഫിലെ ഏതൊരു സിറ്റുവേഷൻ വന്നാലും, പഠനത്തിൻ്റെ കാര്യത്തിൽ കുട്ടികളാണെങ്കിലും എവിടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാലും റിലേഷൻസ് ആണെങ്കിലും, നമുക്ക് ഇതുപോലെ നമ്മുടെ മനസ്സിനെ ഡീകോഡ് ചെയ്ത് അകത്തേക്ക് പോയിട്ട് പ്രയോറിറ്റി ഹയർക്കി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ആ പ്രയോറിറ്റി അനുസരിച്ചിട്ട് 1-ാമത്തെ കാര്യം ചെയ്തിട്ടേ ഞാൻ 2 ചെയ്യുള്ളൂ, അതിനുശേഷം 3. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ കഴിയും. നമുക്ക് ഫിക്സ് ചെയ്യാൻ, മനുഷ്യന് ഫിക്സ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. ആകാശത്തൂടെ പോകുന്ന വിമാനവും ആരാ സൃഷ്ടിച്ചേ, നമ്മളാണ് അല്ലേ? അതായത് മനുഷ്യൻ്റെ ഒരു തലയിൽ നിന്ന് വന്ന ചിന്തയാണ് അതിപ്പോൾ പോകുന്ന രീതിയിലേക്ക് പോയത്. അതുപോലെ ലോകത്തിൽ നടന്നിട്ടുള്ള എത്ര വിസ്മയങ്ങൾ നടന്നത് നമ്മുടെ തലയ്ക്കകത്ത്. പക്ഷേ എപ്പോഴും ഈ ഗവേഷകർ പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഏറ്റവും ചെറിയൊരു 10-20% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല, വളരെ കുഞ്ഞ് ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, മൈൻഡ് സെറ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയും ആക്ഷൻ എടുക്കുകയും ചെയ്തുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയുടെ ലൈഫിലെങ്കിലും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിനൊന്നും വേണ്ട, ഈ വീഡിയോ അവസാനം വരെ കാണുന്ന ഒരു വ്യക്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒത്തിരി നാളായിട്ട് ചെയ്യാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട്
പല കാര്യങ്ങൾ ചെയ്തിട്ടും പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയാതിരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അത് അപ്ലൈ ചെയ്ത് അത് അറിയിക്കുന്ന ഒരു ദിവസം ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കമൻറ്റിലൂടെ ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്തു, അതിനുശേഷം ഞാൻ ഈ ഒരു കാര്യം അച്ചീവ് ചെയ്തു എന്ന് കേൾക്കുവാൻ ഞാൻ ഒത്തിരി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ കണക്റ്റഡ് ആയിരിക്കുക. ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ എത്തുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കായിരിക്കും ലഭിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ, കാൽസോൾ.